ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്? എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ കാറ്ററിങ്ങും പരിപാടികളും ഒന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ കൊടുത്തതിന് ശേഷമല്ലേ വീഡിയോസ് മാത്രമുള്ളൂ കേട്ടോ, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോസ് മാത്രമുള്ളൂ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ പൂളയിനിട്ട് പുഴുങ്ങിനെ കപ്പ പുഴുങ്ങിയതും പിന്നെ ഇന്നലെ രാത്രിയിലുണ്ടേനെ നമ്മളെ മാന്തിളം മീൻ കറി വെച്ചത് കഴിഞ്ഞ് കേട്ടോ. പച്ചമാന്തിള് കുറച്ച് പൊരിച്ചും കുറച്ച് കറി വെച്ചും ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് കറി ബാലൻസ് ഉണ്ടേനെ. അപ്പോൾ നല്ല അടിപൊളി കപ്പ ഉണ്ടേനെ. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് രാവിലെ കടിയായിട്ട് ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ മുട്ട പുഴുങ്ങി കണ്ടില്ലേ മസാല ഇനി കേട്ടോ. പിന്നെ കടിയായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ കട്ടൻ ചായ കപ്പ പുഴുക്കുവാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ അതാ നമ്മളെ കാടമുട്ട ഉണ്ടല്ലോ, കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. പുഴുങ്ങിയെടുത്തിട്ട് നമുക്കത് മസാല ആക്കാം. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടിയിരിക്കണ് ഇങ്ങൊക്കെ തൊലി കളഞ്ഞങ്ങാണ്ട് പിന്നെ ഒന്നും കൂടിയും കഴുകിയെടുക്കണം കേട്ടോ. തൊലി കളഞ്ഞിട്ട് അതിന് ചെറിയ ചെറിയ തൊലികൾ ഉണ്ടാകുമല്ലോ എത്ര നമ്മൾ കളഞ്ഞാലും. അപ്പോൾ അതൊക്കെ ഇനി തൊലി കളഞ്ഞാണ്ട് റെഡിയാക്കി വെച്ചിരിക്കണേ. അപ്പോൾ ഇതിനിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണേ. അപ്പോൾ ഞാനിതൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ട് പിന്നെ എടുത്തിനെ വീഡിയോ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് തല കുത്തനൊക്കെ വരുന്നുണ്ട് ചില ടൈമിൽ. അപ്പോൾ നമ്മൾ ഷോർട്ടാക്കി ഇട്ടും ചെയ്തിട്ടുണ്ടേനു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിരിക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് നമ്മൾ പൊടി ഐറ്റംസുകൾ ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കുറച്ച് ഈച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ല കുത്തലില്ലാതെ പാകത്തിന് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കളറിന് വേണ്ടിയിട്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അത് കുറച്ചധികം ഇട്ടിരിക്കണേ. ചിക്കൻ മസാലയൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ കുറച്ച് വെച്ചിട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടതിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. പിന്നെ നമ്മളിത് ചെയ്യണത് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ. തീ നല്ലോണം കൂട്ടി വെക്കരുതേ, മസാല കരിഞ്ഞു പോകും. മസാല കരിയാതെ ചെറിയ തീയിലിട്ടങ്ങാണ്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ മുട്ടിട്ടിട്ട് പിന്നെ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇളക്കിയെടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടില്ല ഒരു കാടമസാലയാണ് ഇട്ടത്, കാടമുട്ട മസാല. അപ്പോൾ ഇതും ഉണ്ടാക്കിയിട്ട് രാവിലെ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തത്. പിന്നെ നമ്മൾ സ്പെഷ്യലി നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നമ്മളെ ഇതുവരെ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ വീഡിയോ വീണ്ടും ഇടാനില്ല നമുക്കൊരു താല്പര്യമൊക്കെ. അപ്പോൾ നിങ്ങളെ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ കാടമുട്ട പിന്നെ ഇതാ ഇപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വലിയ മുട്ടയും പുഴുങ്ങിയെടുത്തിന് കേട്ടോ. അതും കൂടി പിന്നെ രണ്ടാമതൊന്ന് മസാല ആക്കിയെടുത്തിന്. പിന്നെ ഇതാ അതിന് ശേഷം നമ്മൾ ബീഫ് കൊടുത്തിന് കേട്ടോ. നമ്മളവിടുന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ബീഫ് കട്ടാക്കി പറഞ്ഞാൽ കട്ടൊക്കെ ചെയ്ത് തന്നീന്. അപ്പോൾ അതൊക്കെ കേകി കണ്ട് വെള്ളം പോകാൻ വേണ്ടി കണ്ട് വെച്ചിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൺചട്ടിയിലിട്ടുങ്ങാണ്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നല്ല തീയുണ്ട്. അപ്പോൾ അവിടെ തന്നെ വേവിച്ചാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചതച്ചെടുത്തിക്കണം മിക്സിൻ്റെ ജാറിൽ. അത് നമ്മൾ ബീഫിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ഇനിക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കീറിയിട്ട് കൊടുത്തിനി. പിന്നെ നമ്മൾ ബീഫിലിടുന്ന മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സദാ ബീഫ് വെക്കണ പോലെ തന്നെ ഒരു മാറ്റവും വരുത്തണില്ല കേട്ടോ. സദാ നമ്മൾ നാടൻ ബീഫ് വെക്കൽ തന്നെ. അപ്പോൾ വലിയ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം തിരുമ്മിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ അടുപ്പ് കഴിഞ്ഞിരിക്കണ് അവിടെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ
പിന്നെ കുറേ സമയം രാവിലെ തീ കത്തിയോണ്ട് അടുപ്പൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകാനായിക്കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ളൊന്ന് വൃത്തിയാക്കി എടുക്കുക. നന്നായിട്ട് കരി പിടിച്ചിരിക്കണം. നമ്മൾ പൊരിച്ചപത്തിരിയൊക്കെ പൊരിക്കുമ്പോൾ ഒരുപാട് സമയം കത്തൂലേ, അങ്ങനെ കത്തിയിട്ടാവണം രാവിലെ തന്നെ അങ്ങനെ. അപ്പോൾ മക്കളെ തേങ്ങാച്ചോറാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിന് ഞാൻ വെള്ളം അളന്നിട്ട് ഒഴിച്ചേക്കാണ് കേട്ടോ, പിന്നെ കലത്തേക്ക് അളന്നൊഴിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ അതിക്ക് ചെറിയ ഉള്ളിയും തേങ്ങയും അതേപോലെ അരിയും ഉലുവയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണ്. അപ്പോൾ അരി അളന്ന് എടുത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് പിന്നെ അരി വെള്ളം നല്ലോണം തിളച്ച് മറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അരി ഇട്ടീന്. അരി കുറച്ച് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇനി വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ തിളക്കണ കാണാത്തത്. പിന്നെ അതിക്ക് നമ്മളെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും ചിരകി വെച്ച തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തേക്കണ്. ഇട്ടതിന് ശേഷം ഒന്നിങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമുക്കിത് റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കണത് നമ്മൾ തേങ്ങാച്ചോറ്. അപ്പോൾ വെള്ളം പാകാക്കി കണ്ട് റൈസ് കുക്കറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബീഫൊക്കെ കുറച്ച് ബീഫ് എടുത്തിട്ട് അതിന് കുമ്പളം കിട്ട് കറിയാക്കാൻ കേട്ടോ അത് ചെത്തിയെടുക്കണത്. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് മറിയുണ്ട് കേട്ടോ നമ്മളെ തേങ്ങാച്ചോറ്. അപ്പോൾ ഇനി ഞാനിത് റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടി പിടിക്കണതും വെള്ളം പാകാകാതെ ഒന്നൊരു വിഷയമല്ല, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ പാകാക്കി കണ്ട് അങ്ങനെ ചെയ്താൽ മതി. റൈസ് കുക്കറിൽ വെക്കാൻ വെക്കണ കാണിച്ചു തരുമോ എന്നാളൊരു കമൻറ്റ് കണ്ടിന് കേട്ടോ നമ്മൾ നെയ്ച്ചോറൊക്കെ വെച്ചപ്പോൾ. അപ്പോൾ അതിന് കുറച്ച് ബീഫ് ഞാൻ കലത്തുനിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് അതിൽ കുറച്ച് കുമ്പളങ്ങ എടുത്തങ്ങാണ്ട് മാറ്റി കണ്ട് ഒന്ന് കുക്കറിൽ വിസിലടുപ്പിച്ചാണ് കേട്ടോ കുറച്ച് കറിയാക്കി വെക്കുകയാണ്. കുറച്ച് വരട്ടാനും ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടി, നമ്മൾ ബീഫൊക്കെ ഇടുന്ന എല്ലാ മസാലകളും വീണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാനാണ്. എന്നിട്ട് ഒന്ന് പിന്നെ ലാസ്റ്റ് ഒന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിരിക്കണ്. പിന്നെ നമ്മൾ മാങ്ങച്ചാർ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മാങ്ങ ഇട്ടിരിക്കണം കേട്ടോ. ബുധനാഴ്ച ചന്തയിൽ മാങ്ങ ഉണ്ടേന് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നല്ല ഞെട്ടിയും ഇലയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ കവറിൽ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് കളർ മറിയും. എന്നാലും നമ്മൾ ഉണ്ടോ ഞെട്ടി ഇങ്ങോട്ട് പൊട്ടിച്ചുമ്പോൾ നല്ലോണം ചുണ ഒലിക്കണുണ്ട്. നല്ല കറുമുറു പോലത്തെ അധികം മൂപ്പില്ലാത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളതിന് അണ്ടി കൂടുകൂട്ടിയിട്ട് ബാക്കിയൊക്കെ പിന്നെ അണ്ടി കൂടുകൂട്ടാത്ത മാങ്ങയാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ കട്ടറിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നമ്മളെ വെജിറ്റബിൾ കട്ടർ അല്ല കേട്ടോ, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്, അയൽവാസിൻ്റെ ആണ്. നമ്മളത് ഞാനത് അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ തന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിനി അത് വാങ്ങിയിട്ട് പൊട്ടിയിട്ടുണ്ട്, ഇത് പെട്ടെന്ന് പൊട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതിൻ്റെ ബ്ലേഡ് പൊട്ടി, പിന്നെ വല്ലാത്തൊരു കുഴപ്പമില്ല. നമ്മൾ ഈ ഇങ്ങനെ ചെറുതാക്കി അരിയണ ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ബ്ലേഡ്, ആ ബ്ലേഡാണ് പൊട്ടിയിട്ട് നമ്മളത്. അതിൽ അതിന് പിന്നെ ഇങ്ങനെ കട്ടാക്കി എടുക്കണം, ചെറിയ ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതാണ് ആകെയുള്ള പ്രശ്നം. അപ്പോൾ ഇത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത സാധനം തോന്നുന്നു. നമ്മൾ മീഷോ ഒന്ന് ഓർഡർ ചെയ്തത് കഴിഞ്ഞിട്ടോ 300 സംതിങ് എത്രയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇതിൽ അരിഞ്ഞാൽ ഇതാ അത്രയും പെട്ടെന്ന് ചെറുതാക്കി ചെറുതാക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും അരിഞ്ഞെടുത്തിക്കണം കേട്ടോ, മാങ്ങ മൊത്തത്തിലുണ്ട് അരിഞ്ഞെടുത്തിക്കണം അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ അതൊക്കെ അച്ചാറിടാൻ നിന്നത് പൂണ്ടെടുക്കുമ്പോൾ തന്നെ ഓലിങ്ങനെ ഒരു തലക്കുന്ന് പച്ചക്ക് കഴിക്കൽ തുടങ്ങും കേട്ടോ. അപ്പോൾ അച്ചാർ ഇടാനുണ്ടാവില്ല പറഞ്ഞാൽ അടക്കം ഓരോ പൊട്ടെടുത്താണ് പറഞ്ഞയച്ചിരിക്കണം. അപ്പോൾ ഇതാ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിക്കണം കേട്ടോ. ഇനി നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയും, ഇത് ഇടുന്നത് അച്ചാർ പൗഡറാണ് കേട്ടോ. അച്ചാർ പൗഡർ കുറച്ച് ഇട്ട് ഉപ്പിടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതും പാടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനല്ല ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ്ട് കുറച്ച് സമയം അവിടെ അത് പിടിച്ചാൽ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ മാങ്ങച്ചാർ ഇടുമ്പോൾ അത് നന്നായിട്ട് കുടഞ്ഞെടുക്കാൻ തന്നെ എല്ലായിടത്തും ആവാൻ വേണ്ടിയാണ്ട് കൈ ഇട്ടങ്ങാണ്ട് മിക്സ് ആക്കണില്ല കേട്ടോ. അച്ചാർ ഇടാനായതുകൊണ്ട് ഞാൻ കൈ തട്ടായാൽ ചിലപ്പോൾ പൂപ്പൽ വന്നാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ അതവിടെ വെച്ചിക്കണ്. അതിനുശേഷം നമ്മൾ റൈസ് കുക്കറൊക്കെ ഒന്ന് അരിയലൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇതായപ്പോൾ റൈസ് കുക്കറൊന്ന് തുറന്ന് നോക്കി നമ്മൾ ചോറ് വെന്തിക്കണമെന്ന് നോക്കിട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്തിക്കണേ. അപ്പോൾ ഇതൊന്ന് പിന്നെ അതിൻ്റെ ഉള്ളിയും തേങ്ങയൊക്കെ മേലൊക്കെ ഇങ്ങോട്ട് പൊന്തി വന്നിരിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഇതാ വെള്ളമൊക്കെ വറ്റി പാകത്തെ ഇതിൽ റെഡി ആയിക്കിട്ടേ. പിന്നെ നമ്മൾ റേഷൻ അരി ആയിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് ഓണത്തിന് കിട്ടിയ അരി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അലിഞ്ഞ് ഒട്ടി അങ്ങനത്തെ അരിയാണ് കേട്ടോ. അല്ലാതെ കുറുവരി അതേപോലെ ജയ അരി മട്ട അരി ഒന്നല്ല. അതുകൊണ്ടൊക്കെ വെക്കുമ്പോൾ ഒന്നും തൊടാത്ത ഇതായിട്ട് കിട്ടും. ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ ചെറിയൊരു ഒട്ടി പിടിക്കലുണ്ടാവും. നല്ല നല്ല ടേസ്റ്റാണ് ഈ അരിയിട്ട് വെച്ചാൽ. പിന്നെ ഇതാ കുമ്പളങ്ങ കറിയും ബീഫും റെഡി ആയിക്കണേ. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കാനുണ്ട്.
അപ്പോൾ കുറച്ച് പിന്നെ ബാക്കിയുള്ള ബീഫ് ഇത് അടുപ്പത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് പൊരിക്കും, പിന്നെ രാത്രി കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. അപ്പോൾ കറി തൂമിച്ചാൻ വേണ്ടി കണ്ട് ഞാൻ എണ്ണ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിക്ക്. അപ്പോൾ ആ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതിനും ചെറിയുള്ളി ഇട്ടുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊന്നും നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഒന്ന് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വിശേഷങ്ങളടങ്ങിയൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതൊക്കെ വെന്ത് തൂമിച്ചെടുത്തിക്കണം കേട്ടോ. ചെറിയുള്ളിയൊക്കെ വന്ന് പിന്നെ വെന്തപ്പോൾ നമ്മളെ ബീഫും കുമ്പളങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറക്ക് കുമ്പളങ്ങ ഇട്ടുകൊണ്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുമ്പളങ്ങ ഇട്ടുകൊണ്ട് വെക്കുമ്പോൾ. അപ്പോൾ തേങ്ങാച്ചോറ് ആവണം കേട്ടോ. പിന്നെ പപ്പടം കൂടി വേണ്ടിയിരുന്നു, പക്ഷേ പപ്പടം കിട്ടിയില്ല കേട്ടോ. ഞാൻ വിളിച്ചൊക്കെ ചെയ്തു, അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ പറയുക, മക്കൾക്കൊന്നും പിന്നെ പപ്പടം പറ്റൂല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കും, ഒന്നൊക്കെ നിർബന്ധിച്ചാലുള്ളൂ. അവർക്ക് ഇഷ്ടമല്ലാതുകൊണ്ട് പിന്നെ പപ്പടം കൊണ്ടുവരാത്തത് കൊണ്ട് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ ചതവാ പൊരിച്ചാൽ തന്നെ എടുക്കാനും മറന്നു പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ബീഫ് പൊരിച്ചെടുക്കാൻ വേണ്ടി കണ്ട് ചട്ടിയിൽ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ബീഫ് അതിലിട്ടങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബീഫ് ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മളെ പിന്നെ കനലിൽ അടുപ്പത്ത് നല്ല കനലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ബീഫ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇളക്കിയിട്ട് നമ്മളെ തീ കത്തിക്കെട്ട് കനലുണ്ട് കേട്ടോ അടുപ്പത്ത്, അവിടേക്ക് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഈ അടുപ്പത്ത് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടണം. പക്ഷേ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ. അധികം അല്ലെങ്കിൽ മാങ്ങച്ചാർക്ക് അധികം വെളുത്തുള്ളിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ ഇനി കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. നല്ലെണ്ണയ്ക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഇടുന്നത്. പിന്നെ അതാ നമ്മളെ അച്ചാറ് പൊടി ഇതൊക്കെ തിരുമ്മി വെച്ച് മാങ്ങ ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങച്ചാറിടാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിളായിട്ട് ഇടാം കേട്ടോ. ഏത് കുട്ടിയാൾക്കും മാങ്ങച്ചാറിടാം, പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു അച്ചാറാണ് മാങ്ങച്ചാറ്. പിന്നെ ഇത് നമ്മൾ പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചൂട് നല്ലോണം പോയിട്ട് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ട് ചൂടൊക്കെ നന്നായിട്ട് പോയി തണുത്തതിന് ശേഷമുള്ള കേട്ടോ. അതേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കാൻ പാട്, സുർക്ക ലാസ്റ്റുള്ള ഒഴിക്കാൻ പാട്, അടുപ്പത്തു നിന്ന് തന്നെ ഒഴിക്കരുത്. ഇതിപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം തണുത്തിട്ടാണ് കേട്ടോ അതേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സുർക്ക അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ മാങ്ങ പിന്നെ സുർക്ക പിടിച്ചുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇനി നാളക്കൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഇതിങ്ങോട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം സുർക്കിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ഇനി നാളെ ഇത് കുപ്പിയിലാക്കിയാൽ മതി. അപ്പോൾ തന്നെ അത് കുറച്ചൊരു കുറുകലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ സുർക്ക ഒഴിച്ച് ഒരു പാത്രം കൊണ്ട് അടച്ചൊക്കെ വെച്ചതിന് ശേഷം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒരു പാത്രത്തേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാത്രം കൈകളും അടുക്കള ക്ലീനാക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിയണുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ ഞാൻ അടുപ്പം വിതനൊക്കെ കേകി തുടച്ച് വൃത്തിയാക്കി കമ്പിച്ചാണ്ട് കേട്ടോ അരച്ച് രാവിലെ മുതൽ തീയ തിച്ചിലെടുത്തി അടുപ്പല്ലേ. അപ്പോൾ ചൂട് കൊടുക്കാൻ തന്നെ വെള്ളം കേട്ടോ ഒഴിച്ച് കമ്പിച്ചാണ്ടിട്ടൊക്കെ അരച്ച് വൃത്തിയാക്കി പിന്നെ റെഡിയായതൊക്കെ ഈ അടുപ്പത്തേക്ക് തന്നെ കൊണ്ടുവന്ന് നോക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തോത്തി തുടച്ചിട്ട് അപ്പോൾ അതിന് ശേഷം അതാ ചോറൊക്കെ വിളമ്പി ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ചോറ് തിന്ന് പിന്നെ ഇപ്പോൾ വേണം നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത് വെജിറ്റബിൾസ് അച്ചാറാണ് കേട്ടോ. കയ്പ്പങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ പടവൽ അങ്ങനത്തെ അതുണ്ടല്ലോ, അങ്ങനത്തതൊക്കെ മിക്സാക്കിയിട്ട് ഞാനൊരു അച്ചാറിട്ട് വെച്ചിന് ആ അച്ചാറാണ് കേട്ടോ. പിന്നെ നമ്മളെ ബീട്രൂട്ട് അച്ചാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ അച്ചാർ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.